ആദ്യമായിട്ടാണ് നമ്മളെ മെയിൻ ക്യാമ്പസ് കാണുന്നത് അല്ലേ. ഇവിടെ ഉള്ള പകുതി ആൾക്കാരും ലണ്ടൻ ക്യാമ്പസിൽ പഠിക്കുന്ന ആൾക്കാരാണ്. ക്യാമ്പസ് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് അല്ലേ. നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റി ന്യൂ കാസിൽ ക്യാമ്പസ് ആണ്. നമ്മളിതിനു മുൻപ് ലണ്ടൻ ക്യാമ്പസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർത്തംബ്രിയ ന്യൂ കാസിൽ ക്യാമ്പസ് കാണാൻ പോവാം. അപ്പോൾ പോരെ. വീഡിയോ കാണുന്നതിന് മുൻപ് ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഈ കാണുന്ന നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റി ന്യൂ കാസിൽ ക്യാമ്പസിലേക്കോ ഇല്ലെങ്കിൽ യു കെയിലെ മറ്റേത് യൂണിവേഴ്സിറ്റിയിലേക്കോ നിങ്ങൾക്ക് അഡ്മിഷനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോം ഫില്ലപ്പ് ചെയ്യുക. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റി ന്യൂ കാസിലിൻ്റെ ക്യാമ്പസ്. ഓൾറെഡി രണ്ട് ക്യാമ്പസ് ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ലണ്ടൻ ക്യാമ്പസും ന്യൂ കാസിൽ ക്യാമ്പസും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് ബിസിനസ് സ്കൂളും അതുപോലെ ഡിസൈൻ സ്കൂളാണ്. ഇതിന് ഈസ്റ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് പാലം നടന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെയിൻ ക്യാമ്പസിലോട്ട് എത്തുന്നത്. ഇവിടെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നതും. ഓഫീസും അഡ്മിനിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും ഈ മെയിൻ ക്യാമ്പസിലാണ് വരുന്നത്. ഈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്യാമ്പസിൻ്റെയും ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അപ്പോൾ നടുവിൽ കൂടെ ഒരു മെയിൻ റോഡാണ് പോകുന്നത്. ഇതാണ് വെസ്റ്റ് ക്യാമ്പസ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ വരുന്ന വെസ്റ്റ് ക്യാമ്പസിലോട്ടാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നടന്ന് കഴിയുമ്പോൾ ഇവിടെ കുറേ സ്തൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിതിൽ കൂടെ ഇങ്ങനെ നടന്ന്, നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന്, അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഗ്രാജുവേഷന് വന്നതാണല്ലോ നവീദിൻ്റെ. അപ്പോൾ ഗ്രാജുവേഷന് വേണ്ടിയുള്ള സെറിമണി നടക്കുന്ന ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറേ സൈക്കിളുകളൊക്കെ വെച്ചിരിക്കുന്നത്. അതായത് എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. പിന്നെ അതേപോലെ ഈ കാണുന്ന ബിൽഡിങ് എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു എഞ്ചിനീയേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പി സി ആണ് ഈ റൈറ്റ് സൈഡിലുള്ളത്. നീ കാണുന്നത് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ആക്ച്വലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ടൗൺ സെൻറ്റർ പോലെയാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ നടുവശം ഒരു അത്രയ്ക്കും ഒരു ടൗൺ പോലെ ഇരിക്കുന്നത്. ഞങ്ങളിവിടുത്തെ ഒരു നോർമൽ ടൗൺ പോലെ ഉണ്ട് യൂണിവേഴ്സിറ്റി ഉൾവശം തന്നെ കാണാനായിട്ട്. പിന്നെ അതേപോലെ തിരക്കുമാണ്. പിന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ചർച്ചുണ്ട്, പിന്നെ അതുപോലെ പ്രെയർ ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ദിശാബോർഡുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത് നോട്ടിഫൈ ചെയ്തിട്ട്. ഗ്രാജുവേഷൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതെല്ലാവരും മോസ്റ്റ്ലി ഇതെല്ലാവരും ലണ്ടനിൽ നിന്ന് വന്നവരാണ്. ലണ്ടൻ ക്യാമ്പസിലെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഇപ്പോൾ ഇന്നിവിടെ ന്യൂ കാസിലിൽ നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലണ്ടനിൽ പഠിച്ചവരാണ്, ലണ്ടൻ ക്യാമ്പസിൽ പഠിച്ചവരുടെ സെറിമണിയാണെന്ന് ന്യൂ കാസിലിൽ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നു. പൊളി ക്യാമ്പസ് അല്ലേ, അടിപൊളി. ആറുമണി ഞങ്ങൾക്ക് പോവാം. ലെഫ്റ്റ് സൈഡിൽ ഗ്രാജുവേഷന് വേണ്ടി ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ മുകൾവശം ഇതാണ്. പിന്നെ ഈ കാണുന്നതാണ് സിംപ്ലി ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രോസറി സ്റ്റോറാണ്. പക്ഷേ ഇതിന്ന് അടച്ചിട്ടിരിക്കുകയാണ്, ആക്ച്വലി യൂണി ഹോളിഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും കിട്ടും നമുക്ക്. യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാതെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങളപ്പോൾ നേരെ ഇനി ഗ്രാജുവേറ്റ് സെറിമണിയുടെ വെന്യൂലേക്ക് പോവാണ്. അപ്പോൾ ഇതിനുവേണ്ടി ടെമ്പറായിട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ നടന്നു. അപ്പോൾ ഞങ്ങളുടെ ഗേറ്റിൽ പാസ്സൊക്കെ കാണിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാജുവേറ്റ്സിന് സെപ്പറേറ്റ് ഇതും ഏരിയയിലോട്ട് നടന്നു പോകണം. നമുക്ക് വേറെ ഏരിയ ആണ്. അപ്പോൾ സീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ വരികയാണ്. അപ്പോൾ ഇതൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ലണ്ടൻകാർ മാത്രമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം.
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൊസഷനാണ്, അതായത് ഗ്രാജുവേറ്റ് സെറമണിക്കുള്ള ഒഫീഷ്യൽസാണ് ഈ പോകുന്നത്. അപ്പോൾ അവർ സ്വേഡൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് വേറെ വേറെ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് രണ്ടാമത്തെ സെറമണിയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൺ ബൈ ആയിട്ട് ഇവർ ഗ്രാജുവേഷൻ സെറമണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ച് സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് വേഗം സ്കിപ്പ് ചെയ്ത് വിടാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും ഗ്രാജുവേറ്റ്സിന് വരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു രീതിയല്ല, ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. അപ്പോൾ ഇവിടെ ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് നമ്മൾ പോകുന്നു, അവിടെ പോയി നിന്ന് കുമ്പിടുന്നു, നമ്മൾ കയ്യിൽ സർട്ടിഫിക്കറ്റ് പിടിച്ച് പോകണം. അപ്പോൾ ആക്ച്വലി അത്രേ ഉള്ളൂ ഇതിൻ്റെ സെറമണി ആയിട്ട് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ആ സ്റ്റേജിൽ കൂടെ കയറി ഇറങ്ങിയാൽ തന്നെ നമ്മൾ ഒഫീഷ്യലി ഗ്രാജുവേറ്റഡാണ്. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നവീദാണ് പോകാൻ പോകുന്നത്. ഞങ്ങളിതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഗ്രാജുവേറ്റ് സെറമണിയുടെ ഫുള്ളായിട്ടും നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയുടെ ഫുൾ ഒരു ഹിസ്റ്ററി പോലെ ഞങ്ങൾക്കൊരു ബുക്ക് തന്നായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൻ്റെ ഒഫീഷ്യൽസ്, മാനേജിങ് സ്റ്റാഫ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യനാണ്, രാജ്കുമാർ എന്ന പേരായിട്ട്. പിന്നെ അതേപോലെ അക്കാദമിക് ഡ്രസ്സ്, നമ്മളെങ്ങനെയാണ് ഈ നമ്മുടെ ഗ്രാജുവേറ്റ് സെറമണിക്ക് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഡ്രസ്സിൻ്റെ കോഡുകൾ, ഡ്രസ് കോഡുകൾ കണ്ടോ. നമുക്ക് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ ജൂനിയർ സീനിയർ അനുസരിച്ച്. പിന്നെ ഇതാണ് സെറമണിയൽ സ്വേഡ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അത് അധികാരത്തിൻ്റെ ഇതായിട്ടാണ് കാണിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഓരോരുത്തർ ഇന്ന് ഗ്രാജുവേറ്റ് ആവുന്നവരുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. അങ്ങനെ ഒഫീഷ്യലായിട്ട് അപ്പോൾ അവരുടെ സെറമണി കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ എല്ലാവരും കൂടി ക്യാപ്പൊക്കെ എറിയുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മളെ സെപ്പറേറ്റ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള രീതിയിൽ ആയതുകൊണ്ട് പുറത്ത് ഞങ്ങൾ എല്ലാവരും കൂടി. പക്ഷേ ഇവിടെ ഒഫീഷ്യലി എല്ലാവരും വേവ് ചെയ്തായിരുന്നു നമ്മളെ തിരിഞ്ഞു നിന്നിട്ട്. എല്ലാവരും കൂടി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇത്രയും വലിയ ഓഡിറ്റോറിയത്തിൽ ഫുൾ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. പക്ഷെ നല്ലൊരു രസമായിരുന്നു എന്തായാലും. അന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. പരിപാടിക്ക് വന്ന് വിജയമാക്കി തന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ഫ്രീ പോയി വരിക വരിക. റെഡ് വൈൻ അല്ല, വൈറ്റ് ജ്യൂസ് അല്ല. അപ്പോ ഇവിടെ കഴിച്ചവർക്കൊക്കെ ഭക്ഷണമുണ്ട്. ഭക്ഷണമായിട്ട് വൈനാണ് ഉള്ളത്, കല്ല് കല്ല് വൈനുണ്ട്. അവിടെ പോയി സീറ്റ് പിടിക്കും, സീറ്റ് പിടിക്കും, സീറ്റ് പിടിക്കും. ഓടാം നമുക്ക് വട്ടമേശയിൽ. വേഗം ചെല്ലു, വേഗം ചെല്ലു, വേഗം ചെല്ലു. നിങ്ങളുടെ ഗ്രാജുവേഷൻ പരിപാടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായോ? നവീദ പരിപാടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? പരിപാടി അടിപൊളിയായിരുന്നു. അല്ലെ പറഞ്ഞ ആദ്യമായിട്ടാണ് നമ്മളെ മെയിൻ ക്യാമ്പസ് കാണുന്നത്.
ലണ്ടൻ ക്യാമ്പസ് എന്ത് തോന്നുന്നു ഇവിടെ ഉള്ള എനിക്ക് പകുതി ആൾക്കാരും ലണ്ടൻ ക്യാമ്പസിൽ പഠിക്കുന്ന ആൾക്കാരാ ഇന്നത്തെ ഇതിലെ എല്ലാരും ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാസിലെ ഈ ന്യൂക്കാസിലുള്ള ക്യാമ്പസ് ക്യാമ്പസ് അടിപൊളി ക്യാമ്പസാ ഇവരൊക്കെ ലണ്ടൻ ക്യാമ്പസ് കാരല്ലേ അല്ലേ അപ്പൊ എല്ലാരും പാസ്സായില്ല കൺഗ്രാജുലേഷൻസ് കേട്ടോ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അപ്പൊ മലയാളിയാണോ ആൽവിനോ ഏതായിരുന്നു കോഴ്സ് ഏതായിരുന്നു എംഎസ്സി ബിസിനസ് ഇവിടെ ലണ്ടൻ ക്യാമ്പസ് തന്നെയാ ലണ്ടൻ ക്യാമ്പസ് അല്ലേ അവിടെ ഉണ്ടായിരുന്നു ആണ് ക്യാമ്പസ് മാത്രം ചെറുതാന്നുള്ളൂ അല്ലേ ക്യാമ്പസ് ഇല്ലാടാ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞ് ക്യാമ്പസ് ആണ് ചെറിയ ക്യാമ്പസ് പക്ഷെ ഇത് തോന്നുന്നു ഭയങ്കര മാരക ക്യാമ്പസ് അല്ലേ ഒരു ടൗണിൽ ഉണ്ട് അല്ലേ ശരി ബൈ ആണോ നിങ്ങൾക്ക് പാസ്സാകാൻ സീനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു പ്രോസസ്സ് എന്റെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഒരു 3 ദിവസം മുമ്പ് ആണല്ലേ റെഡിയായി അതിൽ സന്തോഷം കുറച്ചുകൂടിയൊക്കെ അല്ല അങ്ങനെയല്ല നല്ല യൂണിവേഴ്സിറ്റി എനിക്ക് ഇഷ്ടമായിട്ട് നല്ല അടിപൊളി ക്യാമ്പസാ പറയില്ല അതെ 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 ഇതിന്റെ ഇല്ല വലിപ്പമില്ല ഇത് മൂന്നിലൊന്നുമില്ല ഇത് ശരിക്കും ഒരു ടൗൺ തന്നെയുണ്ട് അതിന്റേതായ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ പക്ഷെ ഇവിടെ നമുക്ക് പാർട്ട് ടൈമിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അറിയില്ല ഇവിടെ രണ്ട് ഹൈ സ്ട്രീറ്റ് ഉണ്ട് ചെക്ക് ചെയ്തായിരുന്നു ജോലിക്ക് അല്ലേ അത്യാവശ്യം നല്ല ടൗണാണ് വലിയ ടൗണല്ലേ കണ്ടിട്ട് പിന്നെ നമ്മുടെ ആൾക്കാർ അധികം ഇല്ലെന്ന് തോന്നുന്നു ഞാൻ അധികം ആൾക്കാരെ കണ്ടില്ല ഓക്കെ മെയിൻലി ഞാൻ കണ്ട ഇവിടെ എല്ലാ ഇന്ത്യൻസും നോർത്തംബ്രിയ നോർത്തംബ്രിയ അവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് വരുന്നത് വേറെ ആരെയും ഞാൻ കണ്ടില്ല അങ്ങനെ ലാൻഡ്സ്കേപ്പ് നല്ല രസമുണ്ടല്ലോ ലാൻഡ്സ്കേപ്പ് നല്ല രസമുണ്ട് ഞാൻ കുറെ നടന്ന് കണ്ടായിരുന്നു രാവിലെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മുടെ ലണ്ടനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ലാൻഡ്സ്കേപ്പും ഒരു ആർക്കിടെക്ചറും ഒക്കെയാണ് ബിൽഡിങ്ങിന്റെ ആ ഒരു കളറിന്റെ പാറ്റേണും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ പരിപാടിയൊക്കെ നന്നായി അപ്പൊ ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഇനി അടുത്ത ലക്ഷ്യമായിട്ട് മുന്നേറട്ടെ അല്ലേ ശരി എന്നാ ബൈ ബൈ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ന്യൂക്കാസിൽ ക്യാമ്പസിൽ നിന്ന് ഏകദേശം ഒരു 10 മൈലൊക്കെ ഉള്ളു ഏകദേശം ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ്ലി എന്ന് പറഞ്ഞൊരു ബീച്ച് എത്തും അതിമനോഹരമായ ഒരു അടിപൊളി ബീച്ചാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഇപ്പോൾ ന്യൂക്കാസിലൊക്കെ എടുക്കണമെങ്കിൽ എൻജോയ്മെൻ്റ് ഒന്നും ഒരു പ്രശ്നമില്ല നല്ലൊരു ടൗണൊക്കെയാണ് എനിക്ക് ടൗൺ വീഡിയോ അതൊക്കെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ക്യാമ്പസ് പൊളിയാണ് മലയാളീസ് പക്ഷെ അത്രയ്ക്ക് അധികം ഇല്ല ഞാൻ ഇന്ന് വന്നിട്ട് ഒറ്റ ന്യൂക്കാസിൽ ക്യാമ്പസിലെ സ്റ്റുഡൻസിനെ ഇന്ന് കണ്ടില്ല കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് ഒരു ക്ലാസ് ഇല്ല എന്ന് തോന്നുന്നു അതേപോലെ തന്നെ ലണ്ടൻ ക്യാമ്പസിലെ പിള്ളേരുകളായിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ സെറിമണിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ബീച്ച് നല്ല അടിപൊളി ബീച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നോട് പോയിട്ട് ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ കാണിച്ചു തരാം ഓക്കെ ആക്ച്വലി എനിക്ക് ഇവിടെ വന്നിട്ട് ന്യൂക്കാസിൽ പഠിക്കുന്നവരെയും അധികം പേരെ കാണാൻ പറ്റിയില്ല ഇന്ന് ഗ്രാജുവേഷൻ സെറിമണി ആയതുകൊണ്ട് മൊത്തം ലണ്ടനിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പം ഇവരൊക്കെ പറഞ്ഞനുസരിച്ച് യൂണിവേഴ്സിറ്റി ഗംഭീരമാണ് അടിപൊളി ക്യാമ്പസാണ് പാർട്ട് ടൈം കിട്ടാൻ ക്ഷാമം ഉണ്ടാവില്ല കണ്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടൗണൊക്കെ തന്നെയാണ് ലണ്ടനിലെ പോലെ ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ടൗണൊക്കെയാണ് പിന്നെ കണ്ടിട്ട് ഇവിടെ ഹോംലെസ് കുറച്ച് കൂടുതലുള്ള ഏരിയ എന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ക്രൈം റേറ്റിൻ്റെ കാര്യം നമുക്ക് അറിയില്ല അത് ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ പിന്നെ ഈ ക്യാമ്പസ് കിടുവാണ് കേട്ടോ അത് നിങ്ങൾ വന്നിരിക്കേണ്ടതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് വെച്ചോക്കും നോർത്താമ്പ്ടൺ യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഗംഭീര ക്യാമ്പസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നോർത്തംബ്രിയ വിശേഷങ്ങൾ അപ്പോൾ
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.